നിങ്ങളുടെ ജീവിതം എക്കാലത്തും അടഞ്ഞുകിടക്കുന്ന ഒരു കവാടം പോലെ ആകത്തില്ല. അതിനെ തുറക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവപ്രവർത്തി ഉടനെ വെളിപ്പെടുകയും ചെയ്യുമെന്നാണ് ഇന്നത്തെ ആത്മീയ സന്ദേശം. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായത്തിന്റെ 4 വചനം, നീയല്ലാതൊരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ടുകൊണ്ട് കണ്ടിട്ടുമില്ല. ഏതോ ഒരു ദൈവപ്രവർത്തി നിന്റെ കുടുംബത്തിൽ വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. വേദപുസ്തക ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ വിടുതലില്ലെന്ന് വിധി പറഞ്ഞ പല വിഷയങ്ങളും ദൈവം തന്റെ പ്രവർത്തിക്ക് വേണ്ടി മാറ്റിയിട്ടേക്കുവാന്ന് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞ പല സംഭവങ്ങൾ ബൈബിളിലുണ്ട്. ഒരിക്കൽ ശിഷ്യന്മാര് ഒരു കുരുടനായ മനുഷ്യനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരുടെ അകത്തൊരു ചോദ്യം, ഇവൻ കുരുടനായി പിറക്കുവാൻ കാരണമെന്താണ്? ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തതാണോ? ക്രിസ്തുവിന്റെ ഉത്തരം, ഇത് ഇവന്റെ പാപമോ ഇവന്റെ അമ്മയപ്പന്മാരുടെ പാപമോ അല്ല, ദൈവപ്രവൃത്തി ഇവരിൽ വെളിപ്പെടേണ്ടതിനത്ര. അപ്പൊ നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഒരു കാര്യം പഠിക്കാൻ കഴിയും, ഒരിക്കലും വിടുതൽ കിട്ടത്തില്ലെന്നും ഒരിക്കലും ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരത്തില്ലെന്നും പറഞ്ഞ് നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ എന്റെ കർത്താവിന് കഴിയും. ആരുടെയൊക്കെയോ ലൈഫിന് നേരെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ വിരൽ ചൂണ്ടുകയാണ്. അർത്ഥമില്ലാത്ത ജീവിതമെന്നും ശൂന്യമുള്ള ജീവിതമെന്നും ഒക്കെ പറഞ്ഞ് വിധി എഴുതി തള്ളിയ നിന്റെ ലൈഫിലേക്ക് ഒഴുകി വന്നൊരു നദി നിന്റെ വീട്ടിലേക്ക് കയറുന്ന പോലെ നിന്റെ കുടുംബത്തിലേക്ക് ഒരു ദൈവപ്രവൃത്തി വഴിതെളിക്കാൻ പോവുകയാണ്. അത് ആത്മക്കണ്ണുകളിലൂടെ കണ്ടുകൊണ്ടാണ് ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറുന്നത്. കാത്തിരിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുക. വളരെ നാളുകൾ കൊണ്ട് സന്തതികളുടെ വിടുതൽ കാണുവാൻ, കുടുംബത്തിന്റെ വിജയം കാണുവാൻ കാത്തിരിക്കുന്ന ചിലരോട് ദൈവം സംസാരിക്കുക. നിന്റെ കാത്തിരിപ്പിന്റെ മറുപടി, ഒരു ഒഴുകി വരുന്ന നദി പോലെ നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്ന് നിന്റെ കുടുംബം ഒരു ദൈവപ്രവൃത്തിയിലേക്ക് വഴിതെളിക്കാൻ പോവുകയാണ്. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരു ദൈവപ്രവൃത്തി ഉടനെ ഉണ്ടെന്ന് ദൈവം ഞങ്ങളോട് സംസാരിച്ചല്ലോ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ ആ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അവരുടെ രോഗങ്ങൾ വഴിമാറിപ്പോകട്ടെ, ശാപങ്ങൾ വഴിമാറിപ്പോകട്ടെ, ബന്ധനങ്ങൾ വഴിമാറിപ്പോകട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നിശ്ചയമായും നിന്റെ കുടുംബത്തിലേക്ക് ഒരു ദൈവപ്രവൃത്തി ദൈവം തുറന്നുവിടും. ഗോഡ് ബ്ലെസ് യു.